കോവിഡിനെതിരായ രണ്ടാം ഘട്ട വാക്സിൻ സ്വീകരിച്ച് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. യുകെയിലെ കെയർ ഹോമുകളിലെ സ്ഥിതി വീണ്ടും ഗുരുതരമാകുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കെയർ ഹോമിൽ കൊറോണ വൈറസ് മരണങ്ങൾ മൂന്നിരട്ടിയായി വർദ്ധിച്ചു. പൂർണ്ണമായും കാനഡയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിന്റെ മനുഷ്യരിലുള്ള ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചു. കോവിഡ് കവർന്നെടുത്തത് 100,000 ജീവനുകൾ, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സർക്കാർ. കോവിഡ് നിയന്ത്രണത്തെ തുടർന്ന് നെതർലാൻഡിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ചു. ബ്രിട്ടന് ആശ്വാസമേകി, കോവിഡ് ആന്റിബോഡി ചികിത്സാ ഫലം പുറത്ത്. യുകെയിൽ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ചെറിയ ക്ലാസുകളിലെ കുട്ടികൾ തമ്മിലുള്ള ബന്ധവും വിനിമയവും കുറയുന്നുവെന്ന് പഠനങ്ങൾ. ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾക്ക് കേരള ഹൈക്കോടതിയുടെ നോട്ടീസ്. വിദേശത്ത് ഡോളർ കടത്തിന് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി റിമാൻഡ് ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന അണ്ണാ ഡി എം കെ മുൻ ജനറൽ സെക്രട്ടറി വി കെ ശശികല ജയിൽ മോചിതയായി. പ്രീമിയർ ലീഗിൽ വെസ്റ്റ് ബ്രോംസിന് വീണ്ടും കനത്ത തോൽവി. മാഞ്ചസ്റ്റർ സിറ്റിയോട് എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അവർ തോൽവി വഴങ്ങിയത്. വിശദമായ വാർത്തകൾക്കായി ANN ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. UK സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.